ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട G20 വർക്കിംഗ് ഗ്രൂപ്പ് യോഗം അമൃത്സറിൽ ഇന്ന് ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന്റെ 100-ാമത് പതിപ്പിന് മുന്നോടിയായി ആകാശവാണി ഇന്നു മുതൽ പ്രത്യേക പരമ്പര പ്രക്ഷേപണം ചെയ്യും. ലോകത്തെ വിജ്ഞാനാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ അതിവേഗം വളർന്നുവരികയാണെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ്. പോലീസിനുവേണ്ടി പുതുതായി വാങ്ങിയ 315 വാഹനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വേനൽക്കാലത്തെ അഗ്നിബാധ തടയുന്നതിന് അഗ്നിരക്ഷാ സേന പൊതുജനങ്ങൾക്ക് മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ കടന്നു. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട G20 വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പഞ്ചാബിലെ അമൃത്സറിൽ ഇന്ന് ആരംഭിക്കും. 28 അംഗരാഷ്ട്രങ്ങളെ കൂടാതെ ക്ഷണിതാക്കളായ രാഷ്ട്രങ്ങളും യുനെസ്കോ, യുണിസെഫ് തുടങ്ങിയ സംഘടനകളും 3 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് യോഗത്തിന് ആതിഥ്യമരുളുന്നത്. യോഗത്തിന്റെ ഭാഗമായി നടക്കുന്ന മൾട്ടിമീഡിയ എക്സിബിഷനിൽ 90 സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. UAE, ചൈന, നാഷണൽ ബുക്ക് ട്രസ്റ്റ്, വിവിധ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവ മൾട്ടിമീഡിയ എക്സിബിഷനിൽ പങ്കെടുക്കുന്നുണ്ട്. മരണപ്പെട്ടവരുടെ അവയവങ്ങൾ സ്വീകരിക്കുന്നതിന് രജിസ്റ്റർ ചെയ്യാൻ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരുന്ന 65 വയസ്സ് പ്രായപരിധി നീക്കിയതായി കേന്ദ്ര സഹമന്ത്രി ഡോ ഭാരതി പ്രവീൺ പവാർ രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. ഏത് പ്രായത്തിൽപ്പെട്ടവർക്കും അവയവങ്ങൾ സ്വീകരിക്കുന്നതിന് അർഹത ഉണ്ടാകും. സ്വീകർത്താവ് അതത് സംസ്ഥാനത്തെ നിവാസി ആയിരിക്കണമെന്ന നിബന്ധനയും നീക്കം ചെയ്തിട്ടുണ്ട്. അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് നിരവധി നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടെന്നും വെബ്സൈറ്റ്, ഹെൽപ്പ് ലൈൻ എന്നിവ ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. ദേശീയ ഹോർട്ടികൾച്ചറൽ ബോർഡിന്റെ സബ്സിഡി സ്കീമിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനും അംഗീകാരത്തിനും നടപടിക്രമങ്ങൾ ലഘൂകരിച്ചതായി കേന്ദ്ര കാർഷിക മന്ത്രാലയം അറിയിച്ചു. ഇത് സംബന്ധിച്ച പ്രത്യേക രൂപരേഖ ഇന്ന് പ്രാബല്യത്തിൽ വരും. പുതിയ സംവിധാനമനുസരിച്ച് 6 മാസം മുതൽ 8 മാസത്തിനുള്ളിൽ അപേക്ഷ പരിശോധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളും. ഡോക്യുമെന്റേഷൻ നടപടികൾ ലഘൂകരിക്കണമെന്ന കർഷകരുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് പുതിയ നടപടി. ആകാശവാണിയുടെ ഏറ്റവും ജനപ്രീതി നേടിയ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന്റെ 100-ാമത് പതിപ്പ് അടുത്ത മാസം 30-ന് പ്രക്ഷേപണം ചെയ്യും. 100-ാം പതിപ്പിന് മുന്നോടിയായി രാജ്യത്തുണ്ടായ പരിവർത്തനങ്ങളിൽ മൻ കി ബാത് പരിപാടിയുടെ പങ്കിനെക്കുറിച്ച് പ്രത്യേക പരമ്പര ആകാശവാണി ഇന്നു മുതൽ പ്രക്ഷേപണം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്. 2014 ഒക്ടോബർ 3-ാം തീയതി വിജയദശമി നാളിൽ ആരംഭിച്ച പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് ഇതുവരെ 98 പതിപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്ത മാസത്തെ 100-ാം പതിപ്പിന് മുന്നോടിയായി ഇന്നു മുതൽ ആകാശവാണിയുടെ വാർത്താ ബുള്ളറ്റിനുകളിലും മറ്റ് പരിപാടികളിലും പ്രധാനമന്ത്രിയുടെ സുപ്രധാന ശബ്ദരേഖാ ശകലങ്ങൾ ഉൾക്കൊള്ളിക്കും. ഇത് അടുത്ത മാസം 29 വരെ തുടരും. സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിവെച്ച സ്വച്ഛ് ഭാരത്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ജലസംരക്ഷണം തുടങ്ങിയ പദ്ധതികൾക്ക് ഊർജ്ജം പകരാൻ പരിപാടിക്ക് കഴിഞ്ഞു എന്നാണ് പൊതുവായി വിലയിരുത്തപ്പെടുന്നത്. ഈ വർഷത്തെ നീറ്റ് PG ഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റായ NBE.edu.in ൽ ഫലം അറിയാനാകും. നീറ്റ് പരീക്ഷയിൽ PG പ്രവേശനത്തിന് യോഗ്യത നേടിയവരെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. ലോകത്തെ വിജ്ഞാനാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ അതിവേഗം വളർന്നുവരികയാണെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ചേർന്ന CII പങ്കാളിത്ത ഉച്ചകോടിയുടെ 28-ാമത് പതിപ്പിന്റെ പ്ലീനറി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യത്തിൽ ഇന്ത്യ ലോകത്തെ മുൻനിര രാഷ്ട്രങ്ങളിലൊന്നായി മാറിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കോവിഡ് കാലം വ്യാപാര ലോകത്തെ നവീകരിക്കുക അല്ലെങ്കിൽ നശിക്കുക എന്ന വലിയ പാഠം പഠിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ഇന്ന് രാവിലെ എറണാകുളം കളക്ടറേറ്റിൽ ചേരും. തീപിടുത്തത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് വിവിധ വകുപ്പുകളെ ഉൾക്കൊള്ളിച്ച് കമ്മിറ്റി രൂപീകരിച്ചത്. പോലീസിനുവേണ്ടി പുതുതായി വാങ്ങിയ 315 വാഹനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരം തൈക്കാട് പോലീസ് മൈതാനത്താണ് ചടങ്ങ്. പോലീസ് സ്റ്റേഷനുകൾ, ബറ്റാലിയനുകൾ, കൺട്രോൾ റൂമുകൾ, സ്പെഷ്യൽ യൂണിറ്റുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വാഹനങ്ങളാണിവ. ആംബുലൻസ്, ബസ് ഇരുചക്രവാഹനങ്ങൾ എന്നിവയും ഇതിൽപ്പെടുന്നു. ഇടവേള. 99 രൂപയ്ക്ക് 1 കിലോ ജിലേബി ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ വീക്കൊപ്പം 99 രൂപയ്ക്ക് 28 ദിവസത്തെ വാലിഡിറ്റിയും ഫുൾ ടോക്ക് ടൈമും തീർച്ചയായും ലഭിക്കും. ഇന്ന് തന്നെ വീക്കൊപ്പം ചേരൂ. 99 രൂപയ്ക്ക് 1 കിലോ മാങ്ങ ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ വീക്കൊപ്പം 99 രൂപയ്ക്ക് 28 ദിവസത്തെ വാലിഡിറ്റിയും ഫുൾ ടോക്ക് ടൈമും തീർച്ചയായും ലഭിക്കും. ഇന്ന് തന്നെ വീക്കൊപ്പം ചേരൂ.
വാർത്തകൾ തുടരുന്നു. വേനൽക്കാലത്തെ അഗ്നിബാധ തടയുന്നതിന് അഗ്നിരക്ഷാ സേന പൊതുജനങ്ങൾക്ക് മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അഗ്നിബാധയുണ്ടായാൽ നിയന്ത്രണാതീതമാകുന്നതിന് മുൻപ് തന്നെ 101 എന്ന സൌജന്യ നമ്പറിൽ അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കണം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കത്തിക്കുന്നതും പുക വലിക്കുന്നതും കത്തിച്ച തീക്കൊള്ളി അലക്ഷ്യമായി വലിച്ചെറിയുന്നതും ഒഴിവാക്കണം. മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നതോ ആളിക്കത്തുന്നതോ ആയ ദ്രാവകങ്ങൾ അടങ്ങിയ കുപ്പികളോ സമാനമായ മറ്റ് വസ്തുക്കളോ ഇടരുത്. വാഹനം അപകടത്തിൽപ്പെട്ടാൽ ബെൽറ്റ് ഊരുന്നതിനും ലോക്ക് മാറ്റി ഡോർ തുറക്കുന്നതിനും കുട്ടികൾക്ക് പരിശീലനം നൽകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. വരൾച്ചയെയും കനത്ത ചൂടിനെയും നേരിടുന്നതിനായി ഇടുക്കി ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. കച്ചവട സ്ഥലങ്ങളിലും പൊതുയിടങ്ങളിലും ജനങ്ങളുടെ സഹകരണത്തോടെ തണ്ണീർ പന്തലുകൾ ആരംഭിക്കും. തീപിടുത്തങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ സുരക്ഷാ ഓഡിറ്റും നടത്തും. ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവരുടെ യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്നു മുതൽ 3 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ജില്ലകളിലും മലപ്പുറം വയനാട് ജില്ലയിലുമാണ് ഇന്ന് മഴയ്ക്ക് സാധ്യത. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ കടന്നു. ഗുജറാത്ത് ജെയിൻസിനെ 55 റൺസിന് പരാജയപ്പെടുത്തിയാണ് മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായത്. 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ 162 റൺസ് എടുത്തു. ജെയിൻസിന് 9 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് വൈകിട്ട് 7:30 യു പി വാരിയേഴ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും. കൽപ്പറ്റ എം കെ ജനചന്ദ്രൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ 2ാം സെമിഫൈനലിന്റെ ആദ്യപാദ മത്സരത്തിൽ ഗോകുലം കേരള എഫ് സിക്ക് ജയം. കോവളം എഫ് സിയെ എതിരില്ലാത്ത ഗോളിനാണ് കേരള എഫ് സി പരാജയപ്പെടുത്തിയത്. ഇന്ന് രാത്രി 7 വയനാട് യുണൈറ്റഡ് എഫ് സിയും കേരള യുണൈറ്റഡ് എഫ് സിയും ഏറ്റുമുട്ടും. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ എച്ച് എസ് പ്രണോയിയും ലക്ഷ്യ സെന്നും 2ാം റൌണ്ടിൽ കടന്നു. ഇരുവരും ചൈനീസ് താരങ്ങളെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ന് പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്തും വനിതാ സിംഗിൾസിൽ പി വി സിന്ധുവും കളത്തിലിറങ്ങും. മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്നലെ വൈകിട്ട് തുറന്നു. ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവരരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി ജയരാമൻ നമ്പൂതിരി ശ്രീകോവിൽ തുറന്ന് ദീപങ്ങൾ തെളിയിച്ചു. വെർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്തും നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തിയും ഭക്തർക്ക് ദർശനത്തിനായി എത്തിച്ചേരാം. പൂജകൾ പൂർത്തിയാക്കി ക്ഷേത്രനട 19:00 രാത്രി 10 അടയ്ക്കും. ഉത്രം തിരുത്സവത്തിനായി നട ഈ മാസം 26 തുടർന്ന് April 5 അടയ്ക്കും. ഈ വർഷത്തെ ഹജ്ജിന് മുന്നോടിയായി തീർത്ഥാടകർക്ക് ഒരുക്കേണ്ട സൌകര്യങ്ങൾ സംബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ യോഗം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ചേർന്നു. തീർത്ഥാടകർ പാസ്പോർട്ടുകൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യണമെന്നും പാസ്പോർട്ടുകളിൽ സ്റ്റിക്കറുകളും മറ്റും പതിക്കുന്നത് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും എമിഗ്രേഷൻ വിഭാഗം ചൂണ്ടിക്കാട്ടി. അപേക്ഷകരിൽ കോവിഡ് വാക്സിനേഷൻ ലഭിക്കേണ്ടവർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെടണമെന്ന് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഹോമിയോ വകുപ്പിന്റെ ഷിഫ കിറ്റ് ഈ വർഷവും ഹജ്ജ് ക്യാമ്പിൽ വിതരണം ചെയ്യും. യോഗം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ നേരിടുന്ന വിവിധ വിഷയങ്ങളിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി കെ സുധാകരൻ എംപിയും മേയർ ടി ഒ മോഹനനും അറിയിച്ചു. 4 പ്രധാന വിഷയങ്ങളാണ് ഗഡ്കരിയുമായി നടത്തിയ യോഗത്തിൽ ഉന്നയിച്ചത്. വടകര മാഹി കനാൽ ജലപാത വികസനം 2025 പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവൃത്തികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചതായി കെ പി കുഞ്ഞമ്മദ്കുട്ടി എംഎൽഎ പറഞ്ഞു. കനാൽ പ്രവൃത്തിയുടെ സ്ഥലം ഏറ്റെടുപ്പിനായി 25 കോടി 30 ലക്ഷം രൂപ അനുവദിച്ചതിലൂടെ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട G20 വർക്കിംഗ് ഗ്രൂപ്പ് യോഗം അമൃത്സറിൽ ഇന്ന് ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിന്റെ 100-ാമത് പതിപ്പിന് മുന്നോടിയായി ആകാശവാണി ഇന്നു മുതൽ പ്രത്യേക പരമ്പര പ്രക്ഷേപണം ചെയ്യും. ലോകത്തെ വിജ്ഞാനാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ അതിവേഗം വളർന്നുവരികയാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. പോലീസിനുവേണ്ടി പുതുതായി വാങ്ങിയ 315 വാഹനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വേനൽക്കാലത്തെ അഗ്നിബാധ തടയുന്നതിന് അഗ്നിരക്ഷാ സേന പൊതുജനങ്ങൾക്ക് മുൻകരുതൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.